بسم الله بسم الله الرحمن الرحمن الرحيم. الرحيم. الحمد الحمد لله رب لله رب العالمين، العالمين. والعاقبة للمتقين، للمتقين. والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد، ആദരണീയരായ സദാത്തുക്കൾ, വേദിയിൽ ഈ മഹത്തായ ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം ചെയ്യാനെത്തിയ അഭിവന്ദ്യരായ ശൈഖുന പൊന്മള ഉസ്താദ്, മറ്റ് വേദിയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, പരിസര മഹല്ലുകൾക്ക് നേതൃത്വം നൽകുന്ന ഭാരവാഹികൾ, സ്നേഹധന്യരായ സഹോദരങ്ങൾ, സഹോദരിമാർ, മൂച്ചിക്കൽ അറബിത്തങ്ങൾ മക്കാമിന്റെ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന നേർച്ചയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ആത്മീയ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ റജബിന്റെ വളരെ പവിത്രമായ 27-ാം രാവിന്റെ ഈ സുന്ദര മുഹൂർത്തത്തിൽ ഈ ആത്മീയ സമ്മേളനത്തിന് വലിയ പ്രസക്തിയുണ്ട്. മഹാന്മാരായ സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ ഇവിടെ നടക്കാനിരിക്കുന്ന വിക്രദു ആ സമ്മേളനം നമുക്കും ഈ നാടിനും ലോക മുസ്ലിമീങ്ങൾക്കും വലിയ ഒരു മുതൽ കൂട്ടാണ്. ബായാർ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ദുആ സമ്മേളനമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ആമുഖമായി കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന മുഹിയസുന്ന പൊന്മള ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടക്കാനിരിക്കുകയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ രാജവീതിയിൽ വിപ്ലവകരമായ മുന്നേറ്റം രചിച്ചവരാണ് അഹ്ലു ബൈത്ത്. യമൻ നാടുകളിൽ നിന്നും പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ബുഹാർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ അഹ്ലു ബൈത്തിന്റെ കബീലകളാണ് കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വമായി എന്നും നിലകൊള്ളുന്നത്. ആ അഹ്ലു ബൈത്ത് അവരുടെ ജീവിതത്തിലൂടെ വരച്ചു വെച്ച മാതൃകാപരമായി ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത ആത്മീയതയുടെ വഴിധാരയിലൂടെയാണ് കേരള മുസ്ലിം ഉമ്മത്ത് കടന്നുപോകുന്നത്. ഒരു പ്രദേശത്ത് ഒരു സയ്യിദിന്റെ സാന്നിധ്യമുണ്ടാവുകയും ആ സയ്യിദിന്റെ നേതൃത്വത്തിൽ അവിടെ ധാരാളം ആത്മീയ പ്രവർത്തനങ്ങൾ നടക്കുകയും പിന്നീട് ആ സയ്യിദ് അവരുടെ വഫാത്തോടുകൂടെ ആ മക്ബറകൾ ആ നാടിന്റെ ആത്മീയതയുടെ കെടാവിളക്കായി നിലനിൽക്കുന്ന ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന് പറയാനുള്ളത്. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന പള്ളിമിനാരങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന മഖ്ബറകളും ജാറങ്ങളും
ആത്മീയ നേതൃത്വങ്ങളുടെ ചരിത്രങ്ങളും കേരള മുസ്ലിമീങ്ങൾക്ക് എന്നും ആവേശം പകരുന്നുണ്ട്. ആ ചരിത്രത്താളുകളിൽ നേരത്തെ ഇടം പിടിച്ച ഒരു സയ്യിദ് സാന്നിധ്യമാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന അറബിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ സയ്യിദ് സാന്നിധ്യം. യമനിലെ ഹദർ മൗത്തിൽ ജനിച്ച് മലബാറിലെ ഇസ്ലാമിക ദഅ്‌വത്തിന് വേണ്ടി കോഴിക്കോടെത്തുകയും പിന്നീട് ഈ നാട്ടിൽ നിന്ന് കോഴിക്കോടുമായി ബന്ധമുള്ള മലഞ്ചരക്ക് കച്ചവടം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചയപ്പെടുകയും അങ്ങനെ ഈ നാട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരു ദിവസം ഈ പ്രദേശത്തെ ഒരു കാരണവരുടെ കൂടെ ഈ നാട്ടിലേക്ക് കടന്നു വരികയും ചെയ്തവരാണ് അറബിത്തങ്ങൾ ഉപ്പാപ്പ. ഞാൻ ആ ചരിത്രം വിശദമായി പറയുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് നേരത്തെ യമനിൽ നിന്നെത്തിയ ജീലാനി പരമ്പരയിലെ താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാഷിം തങ്ങൾ ഉപ്പാപ്പ അവരുടെ പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തുകൊണ്ട് കുടുംബജീവിതത്തിലൂടെ ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നാടിനും പരിസര നാടിനും നേതൃത്വം നൽകി തങ്ങളുപ്പാപ്പ കടന്നു പോവുകയാണ്. അന്ന് ദാരിദ്ര്യം നിറഞ്ഞ പട്ടിണി നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വിശപ്പടക്കാൻ വകയില്ലാത്ത വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ റജബ് 26-നും 25-നും 26-നും കഞ്ഞി വെച്ചുകൊണ്ട് വിതരണം ചെയ്ത് കാണിച്ചു എന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയാണ്. പരിസരത്തെ 5 വീട്ടുകാരോട് വീട്ടിൽ നിന്ന് അരി കൊണ്ടുവന്ന് ഇവിടെ കഞ്ഞി വെച്ച് വിതരണം ചെയ്യണമെന്ന് പറയുകയും ഇത് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം, ഈ കഞ്ഞി പാർച്ചയ്ക്ക് ആവശ്യമായ അരിയും മറ്റു സാധനങ്ങളും ഇവിടെ എത്തുമെന്ന് തങ്ങളുപ്പാപ്പ പറയുകയും ചെയ്തു. ആ കറാമത്താണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. ഇവരുടെ പരമ്പര ഇപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുല്ലാബിദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ 10 ആണ്ടുകളോളമായി ആ കഞ്ഞി വാർച്ച എല്ലാ റജബ് 25-26-നും വളരെ ഭംഗിയായി പ്രൗഢമായി നടക്കുകയാണ്. ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കഞ്ഞി വാർച്ചയെങ്കിലും ഇന്ന് ആ കഞ്ഞിയെ മരുന്നായി ഔഷധമായി നേർച്ചക്കഞ്ഞായി എല്ലാവരും കാണുകയും എല്ലാവരും വന്ന് ബറക്കത്തിന് വേണ്ടി ആ കഞ്ഞി വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവിടത്തേക്ക് വരുന്ന നേർച്ചകൾ വളരെ വിപുലമാണ്. അടുത്തറിയുമ്പോഴാണ് നമുക്കിവിടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. മുറ്റത്ത മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുല്ലാബിദീൻ തങ്ങൾ പറഞ്ഞു, ഈ വർഷം നേർച്ചയിലേക്ക് വന്ന അരികള് മറ്റു സാധനങ്ങള് ഞാൻ ഓരോരുത്തരെയും കണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് നേർച്ചയാക്കിയതെന്ന് ചോദിച്ചപ്പോ ഇവിടെ വന്ന നേർച്ചയിൽ നിന്ന് വലിയൊരു ശതമാനവും അവര് വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ കരുതി ഇങ്ങോട്ട് നേർച്ചയാക്കിയതിന്റെ പേരിൽ അവർക്കത് സഫലമായത് കൊണ്ടാണ് അവരതിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സംസാര ശേഷിയില്ലാത്ത കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചു ഇവിടത്തേക്ക് അരി നേർച്ചയാക്കിയത് കൊണ്ട്. കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർ, വിദേശത്ത് ബിസിനസ്സുമായി പ്രയാസപ്പെടുന്നവർ, പഠനവുമായി പ്രയാസപ്പെടുന്നവർ, വിവാഹവുമായി പ്രയാസപ്പെടുന്നവർ, അങ്ങനെ 100 കൂട്ടം പ്രതിസന്ധികളുടെ സമയത്ത് തങ്ങളവരുടെ ചാരത്തേക്ക് നേർച്ച കൊടുത്തുകൊണ്ട് ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ട് സന്തോഷപൂർവമാണ് അരിച്ചാക്കുമായി അവരിങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. നിരവധി സംഭവങ്ങള് നമുക്ക് പറയാൻ കഴിയും. ഈ മക്ബറയുമായി നിത്യമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഈ വേദിയിലുണ്ട്. എല്ലാ ദിവസവും ഈ മക്ബറയിൽ വന്ന് നേർച്ചപ്പണം കൊടുത്തുകൊണ്ട് അവരുടെ കച്ചവടത്തിനിറങ്ങുന്ന വലിയ ബിസിനസ്സുകാരുണ്ട്. വിദേശത്തേക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. അതുപോലെ തന്നെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മക്ബറയെ അവരാശ്രയമായി കാണുന്നുണ്ട്. എത്രത്തോളം
വിദേശത്തും സ്വദേശത്തുമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾ വരെ ഇവിടെ വന്നുകൊണ്ട് പൊരുത്തം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഒരു ഡോക്ടറുടെ കഥ അറിയാം. ആ ഡോക്ടർ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ആ ഡോക്ടർ പരിശോധനയ്ക്ക് പോകുന്നത്. അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ നിരന്തരമായി ഇവിടെ സന്ദർശകരാണ്. അവർക്കൊക്കെ അതിൻ്റെതായിരിക്കുന്ന പ്രതിഫലവും അതിൻ്റെതായ സൗഭാഗ്യങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മഹാരഥന്മാരായ ആലിമീങ്ങള്, മഹാരഥന്മാരായ പണ്ഡിതന്മാര്, സാദാത്തുക്കൾ അവരിവിടെ സിയാറത്തിന് വരുന്നു. പാതിര കഴിഞ്ഞ് ഇവിടെ സിയാറത്തിന് വരുന്ന വലിയ വലിയ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ഇവിടെ സിയാറത്തിന് വരുമ്പോ തങ്ങളുപ്പാപ്പയിൽ നിന്ന് ചാവി വാങ്ങിയിട്ട് മക്ബറ തുറന്നിട്ട് എനിക്ക് കുറച്ച് ഉപ്പാപ്പയോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വാതിലടച്ചിരുന്ന് സിയാറത്ത് ചെയ്തതിന്റെ ശേഷമാണ് കോട്ടൂർ ഉസ്താദ് പോകല്. പ്രതിസന്ധി വളരെ രൂക്ഷമായ വല്ല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ കോട്ടൂർ ഉസ്താദ് ഓടി വരുന്ന ഒരു മക്കാമാണ് ഈ മക്കാം. അങ്ങനെ തുടങ്ങി മഹത്തുക്കളായ ആലിമീങ്ങൾ, സദാത്തുക്കള്, എം എ ഉസ്താദിനെ പോലത്തെ കഴിഞ്ഞ കാലത്ത് കടന്നുപോയ മഹാരഥന്മാരായ ആളുകള്, അവരൊക്കെ ഇവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മക്ബറയുടെ പ്രാധാന്യം കൂടുതലൊന്നും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഈ നാട്ടുകാര്, ഈ പ്രദേശത്തുകാര് അത് എല്ലാ കാലത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറവിട്ട് കിടക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുള്ള അലി മഹദലി തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ അവരുടെ പൗത്രൻ ഇമ്പിച്ചുകോയ തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ അവരുടെ പുത്രൻ ബഹുമാനപ്പെട്ട കുഞ്ഞുകോയ തങ്ങളുപ്പാപ്പ, അതുപോലെ അവിടുത്തെ ഭാര്യയും ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ഉമ്മയുമായ രണ്ടു വർഷങ്ങൾക്കും വഫാത്തായ സയ്യിദത്ത് ഷെരീഫ ബീവി മഹദി അടക്കമുള്ളവരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. ആ സദാത്തുക്കള് ഈ നാടിന്റെ വെളിച്ചമായി, ഈ നാടിന്റെ ആത്മീയ കേന്ദ്രമായി അവരിവിടെ പരിലസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു അവിടുത്തെ ബർക്കത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മക്ബറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വലിയ വലിയ നേർച്ചകൾ നടന്നിട്ടുണ്ട്. വലിയ വലിയ നേർച്ചകൾ നടന്നിട്ടുണ്ട്. കഞ്ഞിപാർച്ച തന്നെ പരിസര നാടുകളിൽ നിന്നൊക്കെ ചെമ്പും കലവുമായി എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ജാതി മത ഭേദമന്യേ വന്ന് പാത്രം നിറയെ കഞ്ഞി കൊണ്ടുപോകുന്നവര് ഗ്രാമീണ കാഴ്ച കഴിഞ്ഞ കാലത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ആനയും വരവും ഒക്കെയുള്ള നേർച്ചകൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. മുട്ടും വിളിയുമായുള്ള നേർച്ചകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും വലിയ 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 നേർച്ചകളുടെ സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ നടന്നുപോയത്. അതോടൊപ്പം തന്നെ ഈ മക്കാമുമായി കേന്ദ്രമായി ഒരുപാട് ആത്മീയ മജ്ലിസുകൾ നേരത്തെ ഇവിടെ നിലനിന്നിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുല്ലാബിദീൻ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മാസവും ഇവിടെ കുത്തുബിയത്തിന്റെ മജ്ലിസ് നടക്കുന്നു. അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിരിക്കുന്ന പ്രാർത്ഥനകളും മറ്റു പരിപാടികളും എല്ലാം നടക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ ശ്രമഫലമായി ഈ മക്കാമിന്റെ ഒരു ഹുദൂറുണ്ടാകുന്നതിന് വേണ്ടി, ഇവിടെ ഒരു ഹറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി നല്ല ഒരു ദറസ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിന്റെ നേതൃത്വത്തിൽ 20 വരുന്ന മുത്തഅല്ലിമീങ്ങൾ ഈ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായി ഒരു ദറസ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നാട്ടുകാരാണ് ഈ ആ ദറസിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും ആ ദറസിനുണ്ടാവണമെന്ന് താന്ത്രികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലെ മുത്തഅല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ, സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ നല്ല ദിക്ര ദുആ സമ്മേളനം എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു അഭയ കേന്ദ്രമായി ഈ മക്കാമും ഈ പള്ളിയും ഇവിടെ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിപുലമായ പദ്ധതികൾക്ക് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള തുടക്കങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട്. അതിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ആദരണീയരായ ഉസ്താദ് അടക്കമുള്ള എല്ലാവരും ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
ആ കഞ്ഞുപാർച്ചയുടെ നേർച്ചയുടെ ഭാഗമായി ഇവിടെ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വരുന്ന പരിപാടികൾക്ക് ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന ആത്മീയ സദസ്സുകളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇന്ന് നടക്കുന്ന ആത്മീയ സമ്മേളനത്തോടുകൂടെ ഈ മഹത്തായ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ രാത്രിയുടെ പവിത്രത മനസ്സിലാക്കി മഹാന്മാരായ സാദാത്യങ്ങളുടെയും ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ ഉത്ബോധനങ്ങളും പ്രാർത്ഥനയും നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂലാക്കുമാറാവട്ടെ. മഹത്തായ ഈ സമ്മേളനത്തിന് സംബന്ധിക്കാനെത്തിയ മുഴുവൻ അഭിവന്ദ്യ നേതാക്കളെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി തങ്ങളുപ്പാപ്പ നേരത്തെ ഈ സദസ്സിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരപൂർവ്വം തങ്ങളുപ്പാപ്പയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മറ്റ് ധാരാളം സദാത്യങ്ങളുണ്ട്, അവരെ എല്ലാം ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ മജ്ലിസിന്റെ ആത്മീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തുന്നതും നമുക്ക് ദുആ ചെയ്തു തരുന്നതും ആദരണീയരായ ഷെയ്ഖുന പൊന്മുള ഉസ്താദാണ്. ഉസ്താദിന് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നല്ല ക്ഷീണമൊക്കെ ശാരീരികമായിട്ടുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ വാക്ക് പരിഗണിച്ചുകൊണ്ട് ആ അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകള് നേരത്തെ തന്നെ മൈരുവിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. എല്ലാവരും ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദിനെ വേദിയിൽ ഇരുത്തി ഞാനൊന്നും പറയുന്നില്ല, ഒരൊറ്റ കാര്യം പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് പണ്ഡിത കേരളത്തിന്റെ അവസാനത്തെ വാക്കാണ്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ ഇൽമിന്റെ വഴിയിൽ വാർത്തെടുത്തുകൊണ്ട് പതിനായിരക്കണക്കിന് ഉലമായിനെ ദീനീ ദഅ്‌വാ രംഗത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്ത് ദർസി ജീവിതത്തിലൂടെ സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ആ യശസ്സുറ്റ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ, മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാർ, അവരൊക്കെ വലിയ ബഹുമാനത്തോടുകൂടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ കാണുന്നത് എന്ന് മാത്രമല്ല, മുദരിസന്മാർക്കുള്ള മുദരിസാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. മലപ്പുറത്ത് നടക്കുന്ന ഫത്വൽ മുഈൻ സബക്കും അതുപോലെ തന്നെ മലപ്പുറത്ത് നടക്കുന്ന മഅദിൽ നടക്കുന്ന മിൻഹാജ് സബക്കും ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ തണൽ നമുക്ക് ഒരുപാട് കാലം വേണം. ഞങ്ങളൊക്കെ ചെമ്മാട് ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഓരോ സബക്കും ഇങ്ങനെ കഴിയുമ്പോ നൂറുകണക്കിന് ആളുകളാണ് ഉസ്താദിനെ സന്ദർശിക്കുവാൻ വേണ്ടി വരുന്നത്. ഓരോ മഹലിന്റെയും പ്രതിസന്ധികൾ, ഓരോ മഹലിന്റെയും വിഷയങ്ങള്, അവിടെ ഉണ്ടാകുന്ന കർമ്മശാസ്ത്രപരമായ മസാലയുടെ വിഷയങ്ങള്, അത് ചെറുവിധ ചർവണം നടത്താൻ വേണ്ടി ഉസ്താദിനെ സമീപിക്കുകയാണ്. ഇന്ന് ഉസ്താദ് ഇവിടെ വന്നപ്പോഴും ഈ മഹലുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ വന്ന് ഒരു ഫിഖ്ഹിപരമായ ചർച്ച അവിടെ നടത്തുകയാണ്. നൂറുകണക്കിന് ഫത്വകള് കർമ്മശാസ്ത്ര രംഗത്ത് ഉസ്താദ് അവർകൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. ആരും ഫത്വ കൊടുക്കാൻ ആർക്കും അങ്ങനെ ഇജാസത്ത് കൊടുക്കാറില്ല. തദ്രീസിനും അതുപോലെ തന്നെ മുത്താലാക്കൊക്കെ ഇജാസത്ത് കൊടുക്കും, പക്ഷേ ഫത്വ കൊടുക്കാൻ അതും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇജാസത്ത് കൊടുത്ത മഹാപണ്ഡിതനാണ് ഉസ്താദ് അവർ. തലക്കെട്ടൂരിൽ നിന്ന് വിട്ട് പുത്തമ്പള്ളിയിൽ അഷ്റഫിയ കോളേജിൽ സനദ് തുടങ്ങിയപ്പോ അവിടെ തുഹഫ ദർസ് നടത്താൻ ഒരു മുദരിസിനെ വേണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടു. ആരും തുഹഫ ദർസ് നടത്താനുള്ള മുദരിസായിട്ട് ആരും മുന്നോട്ട് വരില്ല, അത്രയും കടുപ്പുള്ള കിതാബാണല്ലോ. മിൻഹാജിൻ ഷറഹായി ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എഴുതിയ കിതാബ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പോകാമെന്ന് തീരുമാനിച്ചു, പക്ഷേ ഉസ്താദ് തുഹഫ ഇതുവരെ ദർസ് നടത്തിയിട്ടില്ല, തുഹഫ കാര്യമായി ഓതിയിട്ടില്ല. ഏതായാലും കോട്ടൂർ ഉസ്താദിനെ കണ്ട് ഇജാസത്ത് വാങ്ങി പോകാമെന്ന് തീരുമാനിച്ചു. കോട്ടൂർ ഉസ്താദ് പറഞ്ഞു, പോയിക്കോ, നീ ദർസ് നടത്തിക്കോ, എല്ലാം കോട്ടൂർ ഉസ്താദ് കൊടുത്തതാ. എന്നിട്ട് കോട്ടൂർ ഉസ്താദ് പറഞ്ഞു, കണ്ണിമോലേരത്തൊന്ന് പോയിട്ടൊന്ന് ഇജാസത്ത് വാങ്ങിക്കാളാ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാര്. ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് പോയ കഥയൊക്കെ പറയാറുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് എന്നാല് എനിക്ക് ദർസ് നടത്താനും മുത്താലയ്യാനൊക്കെ ഇജാസത്ത് തരണം, കാര്യമായിട്ട് ഇലുമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഉടൻ കണ്ണിയത്ത് ഉസ്താദ് പറയും, ഇലുമില്ലാത്തവരാരും ദർസ് നടത്തരുത്,
കുട്ടികളൊക്കെ പാടാ ഫസാദായി പോയിക്കോളിന്ന് പറയും. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ ഇസ്തിലാഹ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറഞ്ഞു കൊടുത്തു. ഏതൊക്കെ കിതാബ് ഓതി എന്ന് ചോദിക്കും, അതൊക്കെ ഓതി എന്ന് പറഞ്ഞാട്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദ് ചൊല്ലുന്നു, ഉസ്താദ് അവർക്ക് കാര്യങ്ങളൊക്കെ പറയുന്നു, ഓതിയ കിതാബുകളൊക്കെ പറയുന്നു. ആ കിതാബുകളൊക്കെ ദർസ് നടത്താൻ കഴിയുമോ? ദർസ് നടത്താൻ കഴിയുമെന്ന് ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിൽ തുറന്നു പറയുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദ്യം ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനയോട്. ചോദിക്കുന്നത് കർമ്മശാസ്ത്രത്തിലെ ഉസൂലിനെ കുറിച്ചും ഇസ്ലാഹിനെ കുറിച്ചുമാണ് ചോദ്യം. ഷാഫിഈ മദ്ഹബിലെ ആ ഓരോ ചോദ്യങ്ങൾക്കും മണി മണി മണിയായി ഉത്തരം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം നീ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, നിനക്ക് ഞാൻ മുത്താലയ ചെയ്യാനും ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും ഞാൻ ഇജാസത്ത് തന്നു എന്റെ മഷായിഖന്മാർ തന്നതിന്റെ അടിസ്ഥാനത്തിൽ. ആ ഫത്വയാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കേരള മുസ്ലിമീങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ കൊടുത്ത ഫത്വ മാറ്റേണ്ടി വന്നിട്ടില്ല, പുതിയ ഫത്വക്ക് വേണ്ടി മറ്റൊരാളെ സമീപിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നോളജ് സിറ്റിയിൽ ആഴ്ചയിൽ 2 ദിവസത്തെ സബക്കുണ്ട് ഉസ്താദ് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ആ ചെയ്ത പണിയൊക്കെയാണ് തുടർന്നാളി, അതൊന്നും നിർത്തണ്ട എന്നാ ഇക്കമിജിയിൽ അവിടുത്തെ മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും സബക്ക് മഹദിലിൽ സബക്ക്. അങ്ങനെ ആയിരക്കണക്കിന് ഉലമാഇന് അവിടുത്തെ ഇൽമ് പകർന്നു കൊടുത്തുകൊണ്ട് ആ ധന്യ ജീവിതം കടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളൊക്കെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് വളരെ ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മഹത്തായ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയത് കേരളത്തിലെ പ്രഗത്ഭനായ വാഗ്മി വഹാബ് സഖാഫി മമ്പാടാണ്. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സദസ്സിന് വിക്രതു ആ നേതൃത്വം നൽകുവാനെത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബായാർ തങ്ങളുപ്പാപ്പ അഭാവത്തിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ വേദിയിലെത്തിയ പരിസര മഹല്ലുകളിലെ പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ഭാരവാഹികൾ അതുപോലെ തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബോർഡുകൾ പ്രവർത്തിക്കുന്ന മെമ്പർമാര് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം സന്തോഷപൂർവം ഈ അഖിലു ബൈത്ത് കുടുംബത്തിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സദസ്സിൽ ധാരാളം ഉസ്താദുമാരുണ്ട്, കാരണവന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ധാരാളം സ്ത്രീകൾ ഉമ്മമാര് ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയൊക്കെ സന്തോഷപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.